മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ സംഘർഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ രണ്ട് ഭാഗത്താണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുന്നത് സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇന്ന് ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്നാണ് വരുന്നത് മണ്ണർകാട് അമ്പലത്തിൽ നിന്ന് ഞാൻ അമ്പലം കഴിഞ്ഞ് പുറത്തോട്ട് ഒരു 100-200 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരികയാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഒരു സഹപ്രവർത്തകനെ മാത്രമല്ല ആ സഹപ്രവർത്തകന്റെ കോള് വരികയാണ് വളരെയധികം ആൾക്കാരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിന്റെ നടയിൽ വെച്ച് അമ്പലത്തിന്റെ ആർച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുക ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കും യാതൊരു സംശയവും വേണ്ട കായികമായി നിങ്ങൾ നേരിടാമെന്ന് വിചാരിക്കേണ്ട അതിനെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ചെറുത്തിരിക്കും അത് കോൺഗ്രസ് പാർട്ടിയാണ് അതുപോലെ തന്നെ യു ഡി എഫ് നേതൃത്വമാണ് പറയുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അല്ല ഞാനിവിടെ കഴിഞ്ഞ 4 ആഴ്ചയിലേറെ കാലം വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ജനങ്ങൾ തന്ന പിന്തുണ ജനങ്ങൾ തന്ന സ്നേഹം അത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയത്തിന് അതീതമായി കുടുംബ ബന്ധമാണ് ഇവിടെ ഓരോ കുടുംബമായി ഞങ്ങൾക്കുള്ളത് അപ്പ ഈ നാട്ടിലെ ഒരു സഹോദരനായിരുന്നു ഓരോ വീട്ടിലെയും ഒരു മകനായിരുന്നു സുഹൃത്തായിരുന്നു അതേ സ്നേഹമാണ് ഒരു കുടുംബ അംഗത്തിന് കിട്ടുന്ന സ്നേഹമാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടൊരു ചിത്രം ആ ചിത്രം ഇന്ന് പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പ്രതീക്ഷയുണ്ടായിരുന്നത് ജനങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് തന്നതിന് അതിയായ നന്ദി പറയുന്നു ഞാൻ അവരോടൊപ്പം എന്നും അപ്പയുണ്ടായിരുന്ന പോലെ സഹോദരനായി മകനായി സുഹൃത്തായി വഴികാട്ടിയായി ഉണ്ടാകും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു അതൊരു വലിയൊരു എക്സ്പെക്ടേഷൻ തന്നെ ആളുകളിലുണ്ട് വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ആ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒരു കാരണവശാലും മാറി നിൽക്കത്തില്ല പുതുപ്പള്ളി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കും അതിന് എല്ലാവരെയും പിന്തുണ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞാനിവിടെ പറയേണ്ട ഒരു പേരാണ് ശ്രീ കെ മുരളീധരൻ അവർ അദ്ദേഹവും ഇവിടെ വളരെ സജീവമായി ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ വില കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിവിധ കുടുംബയോഗങ്ങളിൽ അതുപോലെ തന്നെ പൊതുയോഗങ്ങളിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള നന്ദി ശ്രീമതി പത്മജ വേണുഗോപാലിനുള്ള നന്ദി വളരെയധികം പിന്തുണ ഇവിടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇവിടെ പൊതു പരിപാടികളിലൊക്കെ വന്ന് ഞങ്ങൾക്ക് തന്നിരുന്നു ശ്രീമതി പത്മജ വേണുഗോപാലിനുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയിരിക്കുക അതും പുതുപ്പള്ളിയിലെ ജനങ്ങൾ തള്ളിയിരിക്കുക ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇത് പക്ഷേ ഒന്നും ഇതൊന്നും വേട്ടയാടലായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കഴിഞ്ഞ 20 വർഷക്കാലത്തെ വേട്ടയാടൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വേട്ടയാടലായിട്ട് കണക്കാക്കുന്നില്ല അതൊന്നും ഒരു വേട്ടയാടലല്ല
ഇവിടെ ഒന്ന് ശാന്തരാവണേ, ഒന്ന് ശാന്ത. വളരെയധികം കാര്യങ്ങൾ ഇവിടെ 53 വർഷക്കാലം അപ്പ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇവിടെ ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഈ തലപ്പാടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതിനിന്നും ഒരു ഔട്ട് പേഷ്യൻ്റ് മാത്രമേ ഉള്ളൂ, ഇൻ പേഷ്യൻ്റ് ഇല്ല. അത് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാകണം, സർക്കാരിൻ്റെ സഹായം ഉണ്ടാവണം, സർക്കാർ അതിനകത്തൊരു താല്പര്യം കാണിക്കണം. ഇത്രയും പുതുപ്പള്ളിയുടെ വികസനത്തെക്കുറിച്ച് താല്പര്യം കഴിഞ്ഞ ഒരു മാസക്കാലം കാണിച്ചിട്ടുണ്ടല്ലോ, അതേ താല്പര്യം ഇതിന് ഇനിയും മുന്നോട്ടുള്ള സമയം കാണിച്ച് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലും സർക്കാർ പിന്തുണയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം.